നമുക്കപ്പം മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ അവിടെ ഷാറോന്റെ വീട്ടിലാണുള്ളത്. അച്ഛനും അമ്മയും അവർ ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് മാധ്യമങ്ങളോട് ചോദിക്കാൻ ആ പ്രതികരണത്തിലേക്ക് പാറശ്ശാല പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് 7 ദിവസം 6 ദിവസം ആയിട്ടുണ്ടായിരുന്ന അന്വേഷണം. പാറശ്ശാല പോലീസ് 1 മണിക്കൂർ ശ്രദ്ധിച്ചാൽ തീരാവുന്ന കേസാണ്. വീട്ടിൽ പോയിട്ട് തിരികെ വരികയും ജ്യൂസ് കൊടുത്ത ഇത് കഷായം കൊടുത്തെന്ന് പറഞ്ഞ ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും എടുക്കാതെയാണ് വീട്ടിലോട്ട് വന്നത്. തിരികെ വന്ന് ഞങ്ങളെ ഒരുമാതിരി അഭിമാനിക്കുന്ന സംസാരമാണ് പോലീസ് സ്റ്റേഷനിലെന്ന് പറഞ്ഞത്. ഒരു കാര്യം പറയുന്നത്, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇതിനു മുമ്പും ഇതുപോലെ തന്നെ അല്ല ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് മുമ്പേ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ പറ്റിയിട്ടുണ്ട്. പക്ഷെ മോന് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ആ ഇടയ്ക്കൊക്കെ അങ്ങനെ നോക്കാനും വരുന്നതായിട്ട് പറയണമായിരുന്നു. ഞങ്ങള് പിന്നീട് മകൻ പോകുന്ന കാര്യം അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിരുന്നില്ലേ? ഇപ്പൊ അവസാനം റിജിന്റെ കൂടെ പറഞ്ഞിരുന്നു വിലക്കൊന്നില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞപ്പോ വർക്ക് ബുക്ക് വാങ്ങാൻ പോകണം, പോയിട്ട് ഞാൻ ഉടനെ വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഈ സംശയം എപ്പോ മുതലായിരുന്നു വെച്ചോണ്ടായത്? എങ്ങനെയാണ് ഇതിന്റെ എപ്പോഴാണ് ആ കുട്ടിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആണ് സംശയം വന്നത്. മോന്റെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, വാങ്ങാൻ വേണ്ടി രണ്ടാ ചാറ്റ് ചെയ്താണ്. ചാറ്റ് ചെയ്ത് മോനെ വിളിച്ച് വിഷം കൊടുത്തു വന്നതാണ്. ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്ന് മനസ്സിലാവുന്നത്, ഈ കുട്ടിയുടെ കൂടെ പോയ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന വയറുവേദനയോ ഏതെങ്കിലും അത് എല്ലാ ദിവസവും ഞങ്ങൾക്കറിയില്ലല്ലോ ആ കുട്ടിയുടെയാണ് അന്ന് പോയിട്ടുണ്ടെന്ന്. പക്ഷെ വീട്ടിൽ വരുമ്പോ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ അസ്വസ്ഥതയായിട്ട് വീട്ടിൽ വരണം. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞങ്ങള് പാറശ്ശാല ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഷർദിലെന്ന് പറഞ്ഞിട്ട്. അന്നും കോളേജിൽ പോയിരുന്നു. അതിന്റെ ഇടയിൽ ഒരു ദിവസം അച്ഛനും അമ്മയും ഷിമോണൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഇവർ രണ്ടുപേരും ഇവിടെ വന്നിട്ട് വീട്ടിൽ വെച്ച് താലി കെട്ടി എന്ന് അങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് രണ്ടുപേരും ശരിയാണോ അങ്ങനെ സംഭവം അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിയില്ല. ഞാൻ അറിയില്ല. ഇതിൽ അന്ധവിശ്വാസത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്, ജാതകദോഷമുണ്ട് ഗ്രീഷ്മ. അതുകൊണ്ട് മനഃപൂർവ്വം ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയുടെയും കൂടി ചേർന്ന് മോനെ കൊന്നതാണ്. ആദ്യത്തെ ഭർത്താവ് മരിക്കുകയും രണ്ടാമത്തെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്റെ മോനെ കൊന്നു കളഞ്ഞതാണ്. പക്ഷെ ഇത് കൃത്യമായി പറഞ്ഞിട്ടും പാറശ്ശാല പോലീസ് നിങ്ങളെ അങ്ങ് വിശ്വാസത്തിൽ എടുത്തില്ല അല്ലേ? അവസാന ഘട്ടത്തിൽ പോലും പാറശ്ശാല പോലീസ് അനാവസ്ഥയാണ് കാണിച്ചത്. എന്തായിരുന്നു അവരുടെ സമീപനം? എന്തായിരുന്നു അവരുടെ സമീപനം? അവരങ്ങനെ ചെയ്യില്ല. ഞാൻ അരമണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവർക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് വന്നത് വീട്ടിൽ പോയി. ആരാണ്? ഏത് ഉദ്യോഗസ്ഥൻ? പേരറിയില്ല. സജി. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സീരിയസ് ആയി കിടക്കുന്ന സമയത്തും ഡോക്ടർമാർക്ക് അറിയേണ്ടിയിരുന്നത് എന്ത് കഷായാണ് കഴിച്ചു എന്നല്ലേ അറിയേണ്ടിയിരുന്നത്? അതിനുവേണ്ടി നമ്മൾ പലതവണ ശ്രമം നടത്തി. ഗ്രീഷ്മയോട് പലതവണ ചോദിച്ചു, ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു. ഞാനും ചോദിച്ചിരുന്നു. അപ്പൊ എന്തായിരുന്നു മറുപടി? അപ്പൊ പറഞ്ഞു എനിക്കറിയില്ല, പേരറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ ജാതകദോഷം എന്റെ മകനെ കൊല്ലാനാണോ തീരുമാനം എന്ന് പറഞ്ഞപ്പോ അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ പൊട്ടനെ അഴിച്ചു കളയുന്നതാണ് പറഞ്ഞത്. എന്റെ ചെന്തൂരം നെറ്റിലെ ചെന്തൂരം ഞാൻ അഴിച്ചു കളയുന്നതാണ് പറഞ്ഞത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നു. 14-ാം തീയതി മകൻ അവിടുന്ന് മടങ്ങി വന്ന് ഉച്ചക്ക് 12:30 മുതൽ ഈ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് എന്താണ് ആ കഷായത്തിന്റെ പേരെന്ന്. ആ സമയത്തും അവള് പറഞ്ഞിരുന്നില്ല, പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നില്ല അല്ലേ? അല്ലല്ല, പറയുന്നില്ല, ഒരു പ്രാവശ്യം പോലും പറയുന്നില്ല. എന്തായിരുന്നു ആ കഷായത്തിനെ കുറിച്ച് പറഞ്ഞ വിശദീകരണം? എന്തായിരുന്നു ആ സമയത്ത്? പേരറിയില്ല. കുപ്പി അമ്മ വന്ന് കഷായം കൊടുത്തതിന് ശേഷം അമ്മ വന്ന് കുപ്പി എടുത്ത് കഴുകി മാറ്റി എന്നാണ് പറഞ്ഞത്. പിന്നീട് മനസ്സിലായത് ആ ഡോക്ടർ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു കടയിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ടില്ല. ഓട്ടോക്കാരന് ജ്യൂസ് കൊടുത്ത് അദ്ദേഹം വല്ലാതായി എന്ന് പറഞ്ഞ അങ്ങനെ ഓട്ടോക്കാരൻ അവിടെ ഇല്ല. അപ്പം മൊത്തത്തിൽ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പൊ ഇതിനകത്ത് പെൺകുട്ടി മാത്രമല്ല, പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഉണ്ട്. എന്റെ മകൻ അവിടെ വീട്ടിൽ പോലും 50 മീറ്റർ മാറി ആ വീട്ടിലെ ഫ്രണ്ടിൽ പോയപ്പോഴാണ് അവള് വിളിച്ചത്, ഷാരോണ ആരുമില്ല ഇങ്ങോട്ട് വന്ന്. അപ്പോഴ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയതായിട്ട് മകന്റെ സുഹൃത്ത് പറഞ്ഞു. ഈ മകള് മകന്റെ കൂടെ പോകുന്ന സമയത്തൊക്കെ മകളുടെ കയ്യിൽ ഇങ്ങനെ ജ്യൂസും പിടിച്ചു നടക്കുന്നത് എപ്പോഴും? ജ്യൂസ് കുടിച്ചോണ്ടാണ്. ഇപ്പൊ നമ്മളത് സംശയിക്കണം അല്ലേ? അത് സംശയമാണ്, സംശയിക്കേണ്ടതാണ്. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്.
ഇല്ല, ആശുപത്രിയിലായതിനു ശേഷം മൈസൂരത്ത് വന്ന് മൊഴിയെടുത്ത അന്വേഷണം ഓൻ പറഞ്ഞത്. ആ ഗുരുതര അവസ്ഥയിലാണ് പറഞ്ഞത്. ജ്യൂസ് കുടിച്ചെന്നാണ്, ജ്യൂസ് കുടിച്ചെന്ന് തന്നെ പറഞ്ഞു. ഒരു പ്രാവശ്യം പാർസലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മകൻ കോളേജിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാവുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഇടയിൽ ഒരു മെസ്സേജ് വന്നത്, ഈ 14-ാം തീയതിയാണല്ലോ രാവിലെ രജിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നത്, 13-ാം തീയതിയുള്ള ഒരു മെസ്സേജിലും പറയുന്നുണ്ട് വയറിന് വയ്യ, വോമിറ്റ് ചെയ്യുന്നു എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ആ കഴിഞ്ഞ ദിവസങ്ങളിലും കൂടെ പോയിട്ടുണ്ടാവണം. ഞാൻ ഓട്ടോ ഷോട്ടിക്കാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകും. പ്രൈവറ്റ് ഫൈനാൻസിൽ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകും. അപ്പൊ മകൻ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ. ചേട്ടാ, ഏറ്റവും അവസാനത്തെ നിമിഷവും മകൻ വിശ്വസിച്ചിരുന്നില്ല ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന കാര്യം. അവന്റെ നിഷ്കളങ്കമായ മനസ്സാകാം അല്ലെ? അതാണ്. അവസാനത്തിലും അവസാന നാളിലും അവൻ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അവന്റെ അവൻ ഉറച്ച തീരുമാനത്തിൽ നിന്നു, അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു, മറുഭാഗത്ത് നിന്ന് കൊല്ലാൻ ശ്രമിച്ചു. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് കുറച്ച് നാളുകളായി തന്നെ രണ്ട് മാസത്തോളം എങ്കിലും പ്ലാൻ ഉണ്ടാവണം. ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും അച്ഛന് ഗ്രീഷ്മയെ കാണാൻ പറ്റിയിരുന്നോ? ഇല്ല, ഗ്രീഷ്മയോട് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളോട് ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട്? അത് അത് ഒരു ദിവസം ഈ മെഡിക്കൽ കോളേജ് മകൻ കടന്നപ്പോഴാണ് വിളിച്ചു ചോദിച്ചത്, അന്ന് സംസാരിച്ചത്. മെഡിക്കൽ കോളേജ് അതായത് 14-ാം തീയതി അവിടെ ചെന്ന ശേഷം പിന്നെ ഈ ഗ്രീഷ്മ വിളിച്ചു ചോദിക്കുന്നത് 16-ാം തീയതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ രണ്ട് ദിവസത്തിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വിളിച്ചില്ല. ഒരിക്കൽ പോലും ഗ്രീഷ്മ ആശുപത്രിയിലേക്ക് പോയതില്ല. പക്ഷെ പിന്നീടും ഈ വാട്സപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനാണ് കാരണം, ഞാനാണ് കാരണം എന്ന് അവൾ തുടർച്ചയായി ചോദിക്കുന്ന കാണാറുണ്ട് വാട്സപ്പ്. ഏറ്റവും കൂടിയ ശിക്ഷ തൂക്കിക്കൊല്ലണമെന്നാണ് ഞാൻ പറയണത്. ഇതുപോലെ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുതെന്നാണ് പറഞ്ഞത്. ഇവളെ അമ്മയും അച്ഛനെയും എല്ലാരെയും ഈ കേസിൽ ശിക്ഷിക്കണം. ഇത്രയേറെ സ്നേഹിച്ച് വളർത്തിയ ഒരു അച്ഛനെ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ ഈ സംഭവത്തിന്റെ പിന്നാലെ? എല്ലാ അച്ഛനും അമ്മമാരും വളരെ കരുതലോടെ മക്കളെ വളർത്തുക. മറ്റുള്ള പെൺസുഹൃത്തുക്കളായാലും ആൺസുഹൃത്തുക്കളായാലും അനാവശ്യമായ ഇതിലോട്ടൊന്നും പോയി ചാടാതെ അവരെ വിശ്വാസത്തിലോട്ട് പോവുക. ഇത് അടുത്തുള്ള മറ്റുള്ളവർക്ക് വേണ്ടി വീട്ടിൽ ഇത്രയും തുറന്നു പറയുന്ന ഒരു മകനാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാ കാര്യവും തുറന്നു പറയുന്ന മകനാണ്, എന്തുണ്ടെങ്കിലും പറയുന്ന ഒരാളാണ്. ഈ ജ്യൂസ് ഒഴിച്ച് എല്ലാ കാര്യവും പറയും. ഇങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ജ്യൂസ് കുടിക്കുന്നവരെന്ന് ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഈ എൻഗേജ്മെന്റ് ചെയ്തതിന് ശേഷവും മകനെ വിലക്കിയായിരുന്നു, പോകരുത് വിലക്കിയിരുന്നു, മാറി നിന്നു. സെപ്റ്റംബറിലല്ലേ? ആ സെപ്റ്റംബറിൽ, എനിക്കത് ഡേറ്റ് ഓർമ്മയില്ല. എൻഗേജ്മെന്റ് മെയ് മാസം എന്താണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ വിലക്കുന്നുണ്ട്. അയാളും പറഞ്ഞിട്ടുണ്ട്. ഇവളാണോ പിന്നെ വീണ്ടും മെസ്സേജ് ആക്കി വിളിക്കുകയൊക്കെ ചെയ്യും? ആ വിളിക്കുന്നത് അവൾ തന്നെ വിളിച്ച. അപ്പോഴും മോൻ പറഞ്ഞു അവള് എന്റെ കൂടി വരും എന്ന്. ഈ ജാതക ദോഷത്തിനെ കുറിച്ച് ആരോടാ സംസാരിച്ചത്? അറിയോ? അത് മകന്റെ കൂടി തന്നെ, മകനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ഈ മരുന്ന് കുടിച്ചതിന് ശേഷമാണോ പറഞ്ഞതിന് മുമ്പാണോ പറഞ്ഞത്? നേരത്തെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോഴും ഒന്നും പറഞ്ഞോ അങ്ങനെ കരുതിയിരിക്കണം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അത്ര വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇയാൾ അങ്ങനെ കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു, ഇവളിങ്ങനെ ജ്യൂസ് കൊടുക്കുന്നു. ഇതിലൊരു സംശയമുള്ളതേ, ഇത്രയും സീരിയസ് ആയ സംഭവങ്ങൾ, അതായത് ഒരുപാട് സംശയങ്ങളുണ്ട്, എന്നിട്ടും ഈ പാറശാല പോലീസ് ഇത് വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്താ നിങ്ങളുടെ ഭാഗം? എന്താണ് പാറശാല പോലീസുകാർക്ക് എന്തെങ്കിലും അതിന്റേതായ പ്രതിഫലം കിട്ടിക്കണം, അല്ലെങ്കിൽ അത് അന്വേഷിക്കണം. അന്ന് ഒരു ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താന്നുള്ള കേസായിരുന്നു. നിങ്ങൾക്ക് അനുഭവപൂർണമായ ഒരു സമീപനം നിങ്ങളോട് ഉണ്ടെന്ന് ഒരിക്കലും തോന്നിയില്ല? ഇല്ല, ഈ ഘട്ടം വരെ മറുപടി അവിടെ പോകുമ്പോ എന്താ, അവർക്ക് പ്രത്യേക താല്പര്യമുള്ളവരാണ് പാറശാല പോലീസിന്. പോലീസ് ഒരു വട്ടം പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല? വന്നു, രണ്ടു ദിവസത്തിന് മുമ്പ് വന്നതേ ഉള്ളൂ, വന്ന് മൊഴിയെടുക്കാൻ വേണ്ടി. അതിനുശേഷം, അതായത് സത്യസന്ധതയോടെ പോലീസ് ഉദ്യോഗസ്ഥർ 8 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോ സത്യം വിളിച്ചതായി. ഇത്ര ആവശ്യമുള്ളായിരുന്നു ശരിക്കും അല്ലേ? ശരിക്കും അത്ര ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ എസ് ഐ പോയപ്പോ തന്നെ അവിടുന്ന് ആ ബോട്ടിലെടുത്തെങ്കിലും മതിയായിരുന്നു, അതുപോലും തെളിവ് അവർക്ക് നശിപ്പിക്കാൻ വേണ്ടിയുള്ള സമയം കൊടുത്തു. അതായത് ഈ പോലീസുകാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അവരെ സഹായിച്ചു, ഒരുപാട് അവരെ സഹായിച്ചു. എന്താ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടും സർക്കാരിനോടും ഇക്കാര്യത്തിൽ എന്താ പറയാനുള്ളത്? ഈ പോലീസ് ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് ഇനിയും ഇങ്ങനെ കുടുംബത്തിനായി ഇനിയും ഇങ്ങനെ ഒരു കുടുംബത്തിനെയും ഉണ്ടാവരുത്.
ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുണ്ടോ? ഷാരോന്റെ അച്ഛന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏറ്റവും കടുത്ത ശിക്ഷ മകന്റെ കൊലപാതകയ്ക്ക് കിട്ടണം. ഒപ്പം ആ പെൺകുട്ടി മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കുടുംബവും ഇതിന് പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. മിഥുൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ആ അച്ഛൻ വളരെ വിഷമത്തിലാണ്. അദ്ദേഹത്തിന് വാക്കുകളില്ല ഒരു കാര്യവും പറയാനെങ്കിൽ പോലും. അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഇത്, അല്ലെങ്കിൽ പാറശാല പോലീസിന്റെ അനാസ്ഥ, ഒപ്പം ഈ കുടുംബത്തിന്റെ പങ്ക്, ഇതൊക്കെ പറയുന്നുണ്ട്. അശ്വതി, തീർച്ചയായും അതായത് ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നു.